أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وعترته ومن تبعهم بإحسان إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും ബഹുമാനരായ ഇതിൻ്റെ സംഘാടക സമിതി അധ്യക്ഷൻ യൂസഫ് സാഹിബ്, ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് രമേശ് കുമാർ, ഫോർമർ മിനിസ്റ്റർ യു ടി ഖാദർ സാഹിബ്, ഇന്നിവിടെ അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ ഹക്കീം അസ്ഹരി, എം എൽ സി ഫാറൂഖ് സാഹിബ്, എം എൽ സി നസീർ അഹമ്മദ്, മംത സാഹിബ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എ കെ മഷ്റഫ്, മുഹമ്മദ് അലി ബാബു, മറ്റിവിടെ സന്നിധരായിട്ടുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലയാളം മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ മുൻ സ്പീക്കർ, അദ്ദേഹം ഇവിടെ കന്നഡയിൽ മനോഹരമായ ഒരു പ്രസംഗം സംസാരിച്ചു, പക്ഷെ അത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. സ്വാമി അഗ്നിവേശ് ഇവിടെ വന്നുകൊണ്ട് അദ്ദേഹം കന്നഡ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹിന്ദിയിൽ സംസാരിച്ചു. ഇവിടെ വരുന്ന പലരും, ഒരുപക്ഷെ ഞാൻ തന്നെ പറയുന്നത് പൂർണ്ണമായി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇതൊക്കെ തന്നെ ആയിട്ടും നമ്മൾ ഇന്ത്യക്കാരായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ ഡൈവേഴ്സിറ്റി ഇവിടെ നിലനിൽക്കുമ്പോഴും വിവിധ മതങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഇവിടെ ഞാൻ കടന്നു വന്നപ്പോൾ സ്വാമി അഗ്നിവേശ് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. സംസാരമധ്യേ അദ്ദേഹം പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ കോഴിക്കോട് ഷാഹിൻബാഗ് സമരത്തിൽ വെച്ച് കാണുകയുണ്ടായി, അതിലേക്ക് ഞാൻ ക്ഷണിക്കുകയുണ്ടായി, അഭിവാദ്യം ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ആ വേദിയിലേക്ക് കയറുമ്പോൾ പത്രക്കാർ അദ്ദേഹത്തെ വളഞ്ഞു. അന്ന് ബി ജെ പി ഒരു നേതാവിൻ്റെ പ്രസ്താവനയുണ്ടായിരുന്നു, ഈ സമരം നടത്തുന്നത് തീവ്രവാദികളായിരുന്നു. അദ്ദേഹം ഉരുളക്ക് ഉപ്പേരി പോലെ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, ഈ സമരം നടത്തുന്നത്, ഈ പ്രക്ഷോഭം നടത്തുന്നത് തീവ്രവാദികളാണെങ്കിൽ അതിലെ ആദ്യ തീവ്രവാദി ഞാനായിരിക്കും, എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ അവരോട് പറയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ അഗ്നിവേശിൻ്റെ കാവ്യമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്, സ്വാമി ആദിത്യനാഥിൻ്റെതല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ സത്യമാണ്. കാവ്യ നിറം എന്ന് പറയുന്നത്, സഫ്രോൺ നിറം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, അവർക്ക് സാന്ത്വനം പകരാനും അവരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം ഉപയോഗിക്കുന്ന കളറാണ് ആ വേഷമെന്ന് അദ്ദേഹത്തിൻ്റെ പല രചനയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ യൂണിഫോം, ദിസ് കളർ ഈസ് ഫോർ ഒപ്രസ്ഡ്, സാധാരണക്കാർക്ക് വേണ്ടി. അതിൽ ആത്മീയതയുമുണ്ട്, ആത്മീയതക്കും നന്മക്കും വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള കാവിനിറം. ഇന്ന് കപടർമാർ ധരിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ ഭീകരത സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി
ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ നിർവചനം ചെയ്യാൻ ആർഎസ്എസിന്റെ ഉപജ്ഞാതാവ് MS ഗോൾവാർക്കർ വി ദ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നത് നിർവചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് ജർമ്മനിയിൽ എങ്ങനെയാണോ ജൂത സമൂഹം പിഴുതറിയപ്പെട്ടത് അത് ഇന്ത്യക്ക് മാതൃകയാണ്. അതിൽ പിന്നീട് അദ്ദേഹം വിവരിക്കുന്നത് വിദേശ തത്വസംഹിതികൾ, വിദേശ മതങ്ങൾ, വിദേശ പ്രത്യയശാസ്ത്രങ്ങൾ ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ഹിന്ദുത്വവുമായി ഹിന്ദുവിസവുമായി അവർ അലിഞ്ഞു ചേരുക, അല്ലാത്ത പക്ഷം അവർ രണ്ടാം കിട പൗരന്മാരായി കഴിയേണ്ടി വരും എന്ന് അവസരത്തിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഒരു ഗവൺമെൻറ്റായി ഇന്ത്യയുടെ ഭരണകൂടം ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ ഇന്ന് മംഗലാപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹാറാലി ഇത് മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു റാലിയല്ല. ഇത് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷണത്തിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു റാലിയാണ്. കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം ജനാധിപത്യ വ്യവസ്ഥയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും അതുപോലെ ജനതാദളും ഒരുമിച്ച് നിന്നുകൊണ്ട് അലയൻസിൽ അധികാരം കിട്ടിയവരാണ്. UT ഖാദർ അടക്കമുള്ള ആളുകൾ മന്ത്രിയായിരുന്നു. ഒരു വർഷം തികയുന്നതിന് മുമ്പ് ആ ജനാധിപത്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് പണവും സ്വാധീനവും ചെലുത്തി ഇവിടെ നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായ ഭീകരത അത് ഇന്ത്യയിൽ ഇന്ന് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിൽ നടത്താൻ വേണ്ടി അവർ ശ്രമിച്ചു. അങ്ങനെ ജനാധിപത്യത്തിന് പോലും ഒരു വില കൽപ്പിക്കാത്ത ഒരു രാഷ്ട്രീയമാണ് ഇവിടെ കടന്നു വരുന്നത്. ഈ വിഷയവുമായി മംഗലാപുരത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമാധാനപരമായ ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. അന്നതിൽ പങ്കെടുത്തതിൻ്റെ കാരണമായി രണ്ട് ചെറുപ്പക്കാരെയാണ് അവർ വെടിവെച്ച് വീഴ്ത്തിയത്. ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് വയലൻസ് റയറ്റ്സും ഇന്ന് ഇന്ത്യയിൽ വ്യാപിക്കുകയാണ്. ഡൽഹിയിൽ നടന്നതും അത് തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും മംഗലാപുരത്ത് നടന്നിട്ടുള്ള ആ കലാപത്തിൽ ഇവിടുത്തെ മുസ്ലിം സമുദായം വളരെയധികം ആത്മസംയനം പാലിച്ചുകൊണ്ട് സമാധാനം സൃഷ്ടിക്കാനാണ് മുന്നോട്ട് വന്നത്. അതിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിവേകത്തോടു കൂടി കാണേണ്ട ഒരു മര്യാദ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. കദാലിക ജാനലാക്കും മുഹമ്മത്തൻ വസത്ത, നിങ്ങളൊരു മധ്യമ സമൂഹമാക്കിയാണ് ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. ആ കലാപം ഉണ്ടായതിനു ശേഷം പലരും ഇവിടെ പറയുകയുണ്ടായി. ഒരു MP അവർ പറഞ്ഞു ഈ കലാപത്തിന് കാരണം കേരളക്കാരാണ്. അതിനുശേഷം മലയാളികളായിട്ടുള്ള ഡയാലിസിസിൻ്റെ രോഗികളിലായി ഹോസ്പിറ്റലുകളിൽ വരുന്ന ആളുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിക്കുന്ന മംഗലാപുരത്ത് കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് നോട്ടീസ് പോയി, അവരുടെ ഫോൺ മോണിറ്റർ ചെയ്തു,
ഇങ്ങനെ തോന്നിയ രീതിയിൽ സംശയിക്കാനും കുറ്റം ചുമത്താനും ഇവിടുത്തെ ഗവൺമെന്റ് ശ്രമിച്ചു എന്നുള്ളത് അപലീനീയമാണ്. കേരളത്തിൻ്റെ മതേതര മുഖത്തെ നമുക്കറിയാം. ബാബർ വംശ തകർത്ത കാലഘട്ടത്ത് ഇന്ത്യയിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെയും ഞങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ആഹ്വാനം മനസ്സാവാച ഏറ്റെടുത്തുകൊണ്ട് സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കേരളത്തിലെ സമൂഹം മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ഒരു മഹല്ല് ജമാഅത്തിൽ പാവപ്പെട്ട ഒരു ഹൈന്ദവ കുടുംബത്തിൻ്റെ കല്യാണം ഏറ്റെടുത്തുകൊണ്ട് ആ കല്യാണം നടത്തി, അതും ആ ജമാഅത്തിൻ്റെ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച്. അതുപോലെ ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും മാത്യു കുഴൽനാടൻ, ബൽറാമും ഫിറോസും ഒക്കെ നടത്തിയ മൂവാറ്റുപുഴയിൽ നിന്നും കോതമംഗലത്തേക്ക് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടൊരു മാർച്ച് നടത്തി. ആ മാർച്ച് വന്ന് അവസാനിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ മുമ്പിലാണ്, ചെറിയ പള്ളി എന്ന് പറയും കോതമംഗലത്തെ. ഞങ്ങൾ അതെത്തിയപ്പോൾ ആ മണിനാഥം മുഴങ്ങുന്ന ആ മൈക്കിൽ നിന്നും ഉയർന്നത് ബാങ്കുലി ആയിരുന്നു എന്നുള്ളത് കേരളത്തെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഞങ്ങൾക്ക് മഗ്രിബ് നമസ്കരിക്കാൻ അവിടെ മുസല്ല വിരിച്ച് തന്ന് ആയിരക്കണക്കിന് ആളുകൾ മഗ്രിബ് നമസ്കരിക്കുകയും മുതലെടുക്കാൻ അവിടുത്തെ പാതിരി ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചു തന്നതും കേരളത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഭാഷയും അത് തന്നെയാണ്. ദിസ് ഇസ് ഐഡിയ ഓഫ് ഇന്ത്യ. ദോസ് ഹു ഡു നോട്ട് നോ ദി ഐഡിയ ഓഫ് ഇന്ത്യ, ദേ കനോട്ട് പ്രൊട്ടക്ട് ദി ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് കപിൽ സിബൽ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ മുസ്ലിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പൗരത്വം. അഫ്ഗാനിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാന്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ അഭയാർത്ഥികൾ, അവിടുത്തെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് അഭയത്വം കൊടുക്കാൻ ഈ ഇന്ത്യ രാജ്യം മുന്നോട്ട് വന്നത്. യഥാർത്ഥത്തിൽ പീഡിപ്പിക്കുന്നവരാരാണ് എന്നുള്ളത് ആ രാജ്യത്ത് തിരിച്ചറിയേണ്ടതുണ്ട്. ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറിനെ തൂക്കിക്കൊന്നിട്ടുണ്ട്, തസ്ലീമ നസറീൻ. നമുക്കറിയാം മുസ്ലിം നാമധാരിയാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നേപ്പാളും ഭൂട്ടാനും ശ്രീലങ്കയും ചൈന അടക്കമുള്ള അയൽരാജ്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല? ഇതൊരു ജനവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ നടത്തുന്ന തന്ത്രപരമായ കാര്യമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈയൊരു നല്ല മുഹൂർത്തം, ഇത് നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്താനുള്ള മുഹൂർത്തമാണ്. ഒറ്റക്കെട്ടായിക്കൊണ്ട് നേരത്തെ സ്വാമി അഗ്നിവേശ് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, പ്രധാനമന്ത്രി പ്രസംഗിച്ചത്, ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നവരുടെ വേഷവിധാനം കണ്ടാൽ അറിയാം ആരാണ് പ്രൊട്ടസ്റ്റ് നടത്തുന്നതെന്ന്. അവരോട് പറയാനുള്ളത്, സ്വാമി അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഈ ഇത്തരം വേദിയിലേക്ക് നിങ്ങൾ നോക്കണം ആരാണ് പ്രൊട്ടസ്റ്റ് നടത്തുന്നതെന്നുള്ളത്. ഇന്ത്യ ഒറ്റക്കെട്ടായി, ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗം ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ച് കേരളത്തിൽ സെയ്ദ് ഹൈദരലി ഷിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഹക്കീം അസീറിയുടെ പിതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിം അടക്കമുള്ള ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, ഇത്തിരി മുത്തുക്കോയ തങ്ങളൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ, ഈ വെല്ലുവിളിയെ നേരിടാൻ എല്ലാ വിഭാഗക്കാരും ഒന്നിച്ചു എന്നുള്ള ഒരു വലിയ സന്തോഷവുമുണ്ട്. അതുകൊണ്ട് ഇത് ഈ ഒരു കരിനിയമം പിൻവലിക്കുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ഈ സമരമുഖത്ത് നിലയുറച്ച് നിൽക്കണം. അങ്ങനെയുള്ള ആ പ്രഖ്യാപനത്തോടു കൂടി ഈ മംഗലാപുരം റാലി വിളിച്ചോതുന്ന ഈ സമ്മേളനത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.